മാത്രമേ നന്മ മാത്രമേ നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ എന്തു ഭവിച്ചെന്നാലും എന്തു സഹിച്ചെന്നാലും എല്ലാം യേശുവേ നന്മയ്ക്കായിട്ടല്ലോ നീ മാത്രമേ എന്നാൽ വസകി യേശു മാത്രമേ എന്നാൽ വസകി എൻ്റെ യേശുവേ എൻ്റെ ജീവരെ എൻ്റെ ആശയെ നീ ഒന്നു മാത്രമേ എൻ്റെ യേശുവേ എൻ്റെ ജീവനെ എൻ്റെ ആശയെ നീ ഒന്നു മാത്രമേ നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 10-ാം വാക്യം ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 30 വേഴ്സ് 10. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരികുകയും ചെയ്താൽ യഹോവ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരിക്കുന്നതുപോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും. നമ്മുടെ ദൈവം നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കുന്ന ദൈവമാണ്. അതിന് നാം എന്ത് ചെയ്യണം? ഒന്നാമത്തെ ചിന്ത 10-ാം വാക്യത്തിൻ്റെ ആരംഭ ഭാഗത്ത് കിടക്കുന്നു. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ കേൾക്കണം. ദൈവം എക്കാലത്തും തൻ്റെ ജനത്തോട് സംസാരിക്കാറുണ്ട്. വ്യത്യസ്ത മാർഗങ്ങളിലൂടെ ദൈവം തൻ്റെ ജനത്തോട് ഇടപെടാറുണ്ട്. ആ വാക്ക് ദൈവത്തിൻ്റെ ജനം കേൾക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ വാക്ക് ഓരോ വ്യക്തികളും ഓരോ സഭകളും കേൾക്കേണ്ടതായിട്ടുണ്ട്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ കൂടെ കൂടെ ആവർത്തി ഒരു വാക്കുണ്ട്, ചെവി ഉള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും കേൾക്കത്തക്കവണ്ണം ചെവിയുണ്ട്. എന്നാൽ ദൈവം പറയുന്നത് കേൾക്കത്തക്കവണ്ണം ഒരു ചെവി നമുക്കുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വാക്ക് നാം കേൾക്കുക. എന്നിട്ട് 2-ാമത്തെ ചിന്ത പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അവൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും പ്രമാണിക്കുകയും നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരിയുക. അപ്പൊ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പൂർണ്ണമായൊരു ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ കേട്ട ദൈവവചനം എന്താണോ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയുക. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ തിരികുകയും ചെയ്താൽ, ഒന്ന്, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കണം. കേട്ടിട്ട് അത് ഹൃദയത്തിൽ സ്വീകരിച്ചാൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ദൈവത്തിങ്കലേക്ക് തിരിയാൻ പറ്റും. അങ്ങനെ തിരിയുമ്പോൾ ദൈവം പറയുകയാണ്, യഹോവ നിന്റെ പിതാക്കന്മാരിൽ പ്രസാദിച്ചിരുന്നതുപോലെ നിന്നിലും നന്മയ്ക്കായിട്ട് വീണ്ടും പ്രസാദിക്കും. നമ്മുടെ ദൈവം ഇന്നലകളിൽ നമ്മുടെ പിതാക്കന്മാരോട്
വാക്തത്വം ചെയ്തു. ഒന്നും കാണാതെയാണ് അവരിറങ്ങി തിരിച്ചത്. അഴിയെന്നോർക്കാതെ ആഴമാരെന്നറിയാതെ വിശ്വാസത്തിനു വേണ്ടി കാൽ ചുവടെടുത്തു വെച്ചതാണ് നമ്മുടെ പിതാക്കന്മാർ. അവരെ ദൈവം നന്മയ്ക്കായിട്ട് പ്രസാദിച്ചു. അവരുടെ വാക്കിൻ്റെ അകത്ത്, അവരുടെ പ്രവൃത്തിയുടെ അകത്ത് ദൈവത്തിൻ്റെ പ്രസാദമുണ്ടായിരുന്നു. അതുപോലെ നിങ്ങളിലും നിന്നിലും വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നന്മയ്ക്കായിട്ട് ചിലത് വീണ്ടും ദൈവം ചിലത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അതിനായി നന്മയ്ക്കായി നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ സഭകളിൽ നന്മയ്ക്കായിട്ട് ചിലത് സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാം, ദൈവത്തെങ്കിലേക്ക് തിരിയാം, അതിനായി നമ്മളെ സമർപ്പിക്കാം. കർത്താവേ, ഈ പ്രഭാതത്തിൽ നന്മയ്ക്കായിട്ട് വീണ്ടും ചെയ്യുന്നൊരു ദൈവം ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാരെ അനുഗ്രഹിച്ച ദൈവം ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ഞങ്ങളുടെ യാത്ര ചെയ്യുവാൻ കൃപ നൽകണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗാഡ് ബ്ലസ് യു.